സൈനയാണ്. ലോട്ടസ് ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ മിറക്കൽ ഗാർഡൻ. ഇവിടുത്തെ താമരകളെ കുറിച്ച് കുറച്ച് താമരകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. അതായത് അതാ ഞങ്ങളിവിടെ ഫ്രിഡ്ജ് ബോക്സിലാണ് താമരകൾ നട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇലകളും വലിയ ഫ്ലവറുകളുമാണ് നമ്മുടെ താമരയ്ക്കുള്ളത്. അപ്പം നമുക്ക് അതായത് ഞങ്ങളുടെ കുറച്ച് ഹൈബ്രിഡ്, അതായത് ഞങ്ങൾ പുതുതായിട്ട് ഇറക്കിയ കുറച്ച് സങ്കരയിനം താമരകളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഈ താമരയുടെ പേര് ക്യാമിലിയ എന്നാണ്. ഇത് തായ്ലൻഡ് വെറൈറ്റിയാണ്. നിറയെ ഫ്ലവർ ചെയ്യുന്നതും പുതിയതായിട്ടുള്ള നമുക്ക് ഗാർഡനിൽ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ഒരു താമരയാണ് ക്യാമിലിയ. നല്ല റെഡ് കളറാണ്. ഇപ്പോൾ ചെറിയ ഫ്ലവറാണ്, ഇപ്പോൾ ഫ്ലവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്ലാന്റ് വലുതാവുന്നതനുസരിച്ച് പൂവിൻ്റെ വലിപ്പം കൂടും, അപ്പോൾ കുറച്ചുകൂടെ നല്ല വലിയ ഫ്ലവർ കിട്ടും. ഇപ്പോൾ ചെറിയ ഫ്ലവറാണ്, ഒരു മെറൂൺ ഷെയ്ഡാണ്, ഡാർക്ക് മെറൂൺ ആണ് ഈ താമരയ്ക്ക്. ഇത് ഞങ്ങളുടെ ഹൈബ്രിഡാണ്. ഈ പേര് ഇന്ദ്ര എന്നാണ്. നിറയെ ഫ്ലവർ ചെയ്യുന്നതും ട്രോപ്പിക്കലുമായിട്ടുള്ള ഒരു താമരയാണ്. നമ്മളിവിടെ ഫ്രിഡ്ജ് ബോക്സിലാണ് നട്ടിരിക്കുന്നത്. അത്യാവശ്യം നിറയെ ഫ്ലവർ ചെയ്യുന്നൊരു താമരയാണ് ഇന്ദ്ര. ഈ താമരയുടെ പേര് കർണ എന്നാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഹൈബ്രിഡാണ്. സോംനാഥ് പാലിൻ്റെ ഹൈബ്രിഡാണ് കർണ. നിറയെ ഫ്ലവർ ചെയ്യുന്ന താമരയാണ്. ലൈറ്റ് പിങ്ക് കളറാണ് ഈ താമരയ്ക്കുള്ളത്. ഇതൊരു ട്രോപ്പിക്കലാണ്, നിറയെ ഫ്ലവർ ചെയ്യും. നമ്മൾ എത്ര സ്ഥലമാണ് കൊടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് പൂവിൻ്റെ വലിപ്പം കൂടിക്കിട്ടും. നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു നല്ല പിങ്ക് കളറുള്ള താമരയാണ് കർണ. ഇതും ഞങ്ങളുടെ ഒരു ഹൈബ്രിഡാണ്. ഈ താമരയുടെ പേര് ദിലൻ എന്നാണ്. അത്യാവശ്യം നിറയെ ഫ്ലവർ ചെയ്യുന്നതും ട്രോപ്പിക്കലുമായിട്ടുള്ള ഒരു താമരയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയൊരു ഹൈബ്രിഡാണ്. ഞങ്ങൾ ഇപ്രാവശ്യം നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചു. നല്ല സൈസുള്ള ഫ്ലവറാണ്. ഏകദേശം അഖിലയോട് സാമ്യമുള്ള മൊട്ടുകളാണ്. സൈഡിൽ പിങ്ക് ഷെയ്ഡ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് അവർ വിരിയുന്നതിനെക്കാട്ടിലും അവരെ നമ്മൾ വിരിച്ചു കൊടുക്കുന്നതാണ് കൂടുതലായിട്ട് ഭംഗിയുള്ളത്. നല്ല വൈറ്റ് കളർ താമരയാണ്. നിറയെ ഫ്ലവർ ചെയ്യും. നല്ല ഭംഗിയുള്ള ഒരു താമരയാണ് ദിലൻ.